94.3. ഇതുവരെ മാറ്റം ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇനി മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അറിയാത്തതുകൊണ്ട് അറിയില്ല കേട്ടോ. കാരണം ഓൾമോസ്റ്റ് ഇതിപ്പോൾ 26-ാം തീയതിയായി, 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിന്, ITR റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിരുന്നു, എന്ത് ഇൻകം ടാക്സ് റിട്ടേൺസ് അത് ഓൺ ടൈം ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞൊരു കോൺടാക്ട് നമ്പർ. ഫയൽ യുവർ ഇൻകം ടാക്സ് ഓൺ ടൈം എന്ന് പറഞ്ഞൊരു കോൺടാക്ട് നമ്പർ ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ യൂഷ്വലി വാട്സപ്പ് ഗ്രൂപ്പിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ആദ്യം മൈൻഡ് ചെയ്യാതെ വിട്ടു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിപ്പം ഞാൻ ചെയ്തോ ചെയ്യണ്ടേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ വിളിക്കുന്നത്. അതിൽ കണ്ട കോൺടാക്ട് നമ്പറിലാണ് ഇന്ന് ഞാൻ ആക്ച്വലി വിളിക്കുന്നത്. ഹായ് നീതു, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ഷോ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നീതു വിജയൻ എന്നാണ്. ഞാനൊരു ഫിനാൻസ് ഫീൽഡിൽ ആണ് വർക്ക് ചെയ്യുന്നത്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാഷൻ ആണ്. അപ്പൊ നമ്മള് ITR ഫയലിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ കുറെ പേർക്ക് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്യൂൻ ബിസിനസ് ഗ്ലോബലിന്റെ പാർട്ട് ആകുകയും കുറച്ച് ഒഫീഷ്യൽ ആയിട്ട് തന്നെ ഞാൻ വർക്ക് എടുക്കാനും തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നീതു എത്ര കാലമായിട്ട് ITR റിട്ടേൺസ് ഫയൽ ചെയ്യുന്നുണ്ട്? ഞാൻ 2012 മുതൽ ITR റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം എന്നാണ് ഇനി ടാക്സ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്? ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 31st ആണ്. തീരാറായല്ലേ? ആ, തീരാറായി. നമുക്ക് ഇതുവരെയും അങ്ങനെ കൂടുതൽ എപ്പോഴും എല്ലാരും എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പറഞ്ഞ് കാത്തിരിക്കും. ഇതുവരെയും നമുക്ക് അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ആസ് ഓഫ് നോ July 31st ആണ് ITR റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതെ അതെ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ അല്ലേ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്? ആ അതെ അതെ. നമ്മൾ ഇപ്പൊ ഫയൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 2021 April മുതൽ 2022 മാർച്ച് വരെയുള്ളതാണ് ഇപ്പൊ നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്. കാരണം ഞാനിത് ലിസ്നേഴ്സിന്റെ സീരിയസ് ആയിട്ട് അറിയാം. കാരണം ഞാൻ കണക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യങ്ങളും ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരാളാണ്, എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ബേസിക്സ് എന്ന് തുടങ്ങാം. ആരൊക്കെയാണ് ശരിക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആളുകൾ? ആക്ച്വലി എന്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻകം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് മാൻഡേറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി പോലെ 5 ലക്ഷത്തിൽ കൂടുതൽ സാലറി ഉള്ളവർ എന്നൊക്കെയാണ് നമ്മൾ ബേസിക്കലി പറയുക. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൊത്തം ആ വർഷത്തിൽ കിട്ടുന്ന വരുമാനത്തിനല്ല, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, ഡിഡക്ഷൻസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഇത് ടാക്സബിൾ ഇൻകത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കുക. ഓക്കെ, അതായത് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി, ടേക്ക് ഹോം ആയിട്ട് കിട്ടുന്ന സാലറി ഈ പറഞ്ഞ പോലെ ഇയർലി സാലറി എന്ന് പറയുന്ന 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ. പക്ഷെ അതിലല്ലാതെ വേറെയും കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളെ TDS കൂടുതൽ അടയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ബില്ല് ഒരു വർഷത്തിന് ഒരു ലിമിറ്റ് കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണം. ഈ ITR റിട്ടേൺസ് മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യേണ്ടതിന് ക്രൈറ്റീരിയാസ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഇനിയിപ്പോ ഞാൻ ITR റിട്ടേൺസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് എന്താ ഇത്ര ഗുണം? ഇതൊക്കെ നമ്മുടെ തലയിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ നീതുവിനോട് ചോദിക്കുന്നുണ്ട്, ബിക്കോസ് നീതു ഈസ് ആക്ച്വലി ആൻ എക്സ്പേർട്ട് കേട്ടോ. അപ്പൊ സ്റ്റേ ട്യൂൺ വിത്ത് മീ ഓൺ ClubFM. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കൾ. ആൻഡ് ITR റിട്ടേൺസ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സാധനമാണ്. കാരണം എന്താ പറയുക, അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കാണാതെ എന്നാൽ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട, നമുക്ക് യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. പക്ഷെ ITR റിട്ടേൺസ് എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഷുഡ് ഐ, എന്തിനാണ് ഞാൻ ITR റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാനായിട്ട് ഐ ഹാവ് സമ്മൺ വെരി സ്പെഷ്യൽ, അല്ലെങ്കിൽ അൻ എക്സ്പേർട്ട് വിത്ത് മീ എന്ന് പറയാം. നമ്മൾ ശരിക്കും വിചാരിക്കുമ്പോൾ എനിക്ക് 5 ലക്ഷത്തിന് മുകളിലേക്ക് ഇൻകൂല്ല, ഞാൻ വളരെ തട്ടിമുട്ടിയും ജീവിച്ചു വരുന്ന ഒരാളാണ്, ഞാൻ ഇനി ഫയലും കൂടി റിട്ടേൺ ചെയ്യുന്ന എന്തിനാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. വൈ ഷുഡ് സമ്മൻ ഫയൽ ആൻഡ് ITR റിട്ടേൺസ്? എന്തിനാണ് ഒരാൾ അത് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി യൂട്യൂബ് തുടങ്ങിയപ്പോൾ NeethuOnStage ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു കാര്യമാണ് സംസാരിച്ചത് കേട്ടോ. ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ആണ്. അത് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഭാവിയിൽ ഇനി ഒരു ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പോവാണെന്ന് വെക്കൂ, ആ സമയത്ത് ആ ഒരു ബാങ്കിന് ആദ്യം അറിയേണ്ടത് എന്താണ്, നിങ്ങളുടെ ഒരു ഇൻകം എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയണം. ലോൺ എടുക്കുമ്പോൾ ലോൺ സാങ്ഷൻ ചെയ്യണമെങ്കിൽ ITR റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത് ഒരു മസ്റ്റ് ആണ്. നിങ്ങൾ ITR റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു നിങ്ങളുടെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞു. ഓക്കെ, വിസ പ്രോസസിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് ITR റിട്ടേൺ മാൻഡേറ്ററി ആണ്. ചില സ്ഥലത്ത് മാൻഡേറ്ററി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിനെ ഈസി ആക്കാൻ ഈ ITR റിട്ടേൺ ഫയലിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു വിസ എടുത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ITR റിട്ടേൺസ്
മാൻഡേറ്ററി അല്ലാത്ത സ്ഥലത്തും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെ, തീർച്ചയായിട്ടും നിങ്ങളെ പ്രോസസ്സിനെ ഈസി ആക്കും. പിന്നെ ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പല പേയ്മെന്റിനും പലപ്പോഴായിട്ട് എപ്പോഴേലൊക്കെ TCS പറയും, TDS TCS എന്നൊക്കെ പറയും, നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടണം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്. ആ റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്നാൽ കിട്ടോ? കിട്ടില്ല. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, അപ്പൊ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഇപ്പൊ വന്ന ക്ലയൻസിനെ നോക്കുകയാണെങ്കിൽ ഇൻകം 2 lakhs താഴെയുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫോറിൻ കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഡിറ്റർ ആയിട്ടൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ അവരുടെ കയ്യിൽ നിന്ന് മാസം മാസം ആ കമ്പനിയുടെ റൂൾസ് പ്രകാരം അവർ TDS കട്ട് ചെയ്തിട്ടുണ്ടാവും സാലറിന്ന്. അപ്പം അത് അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണ്, ഇൻകം കുറവാണ്. പക്ഷെ അത് ഗവൺമെന്റിന് അടച്ചത് തിരിച്ചു മേടിക്കണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതൊന്നും അല്ലാതെ ഇനി വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ലോ ഷെയർസിലൊക്കെ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും. ആ നഷ്ടമൊക്കെ വരുന്ന സമയത്ത് അതിന് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് അങ്ങനെ പോവാം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ, ഡ്യൂ ഡേറ്റ് തെറ്റിക്കാതെ കറക്റ്റ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് ഒക്കെ എടുക്കാൻ പറ്റൂ. ഓ, അതായത് ഇപ്പൊ ഈ ഷെയർ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ മിക്കവാറും ആളുകൾ അവരുടെ വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ആക്കി വെക്കുന്ന സാധനമാണ്. അപ്പൊ എന്തായാലും ITR റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് ഇസ് ആക്ച്വലി റിയലി ഗുഡ് ഫോർ യുവർ ഇൻകം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തുന്നില്ലേ? ഹെൽത്ത് ചെക്കപ്പ് നടത്തണമെന്ന് മാൻഡേറ്ററി ആണോ? അസുഖമുള്ളവർ മാത്രം നടത്തിയാ പോരെ? അങ്ങനെ നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. പക്ഷേ ഒരു പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഏർണിംഗ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. ആക്ച്വലി റിട്ടേൺ ഫയലിംഗ് എപ്പോഴും പുറത്തു ഒരാളുടെ അടുത്ത് കൊടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റേ ഇല്ല കേട്ടോ. നമുക്ക് തന്നെ ചെയ്യാം. അതെ അതെ, ഇപ്പൊ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവയർ ആയിരിക്കുക ഡോക്ടറിനാണോ നിങ്ങൾക്കാണോ? നിങ്ങൾക്കായിരിക്കും, നമുക്കായിരിക്കും. നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട്, എന്തൊക്കെ എവിടെയാണ് ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ്, കുറച്ചൊരു ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്ച്വലി സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ തനിയെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ഓ നൈസ്. അപ്പൊ ഇപ്പൊ സപ്പോസ് ഞാൻ ചുമ്മാ ചോദിക്കുവാണ്, ഞാൻ എന്റെ ഫ്രണ്ട്സിൽ ഒരുപാട് പേരോട് ITR റിട്ടേൺസിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇതിൽ മിക്ക ആളുകളും തന്നെ ഇതുവരെ ITR റിട്ടേൺസ് ഫയൽ ചെയ്യാത്തവരാണ്. അതായത് എന്റെ അറിവില് വെച്ചിട്ട് ഇവരെല്ലാവരും ഈ പറഞ്ഞ ക്രൈറ്റീരിയക്ക് മുകളിലുള്ള ആളുകളാണ്. അതായത് ITR റിട്ടേൺസ് മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണം എന്നുള്ള ആളുകളാണ്, അതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ വാട്ട് ക്യാൻ ബി ഡൺ? അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരാൾ വാട്ട് ഷുഡ് ദേ ഡു? ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വൈകിക്കാതെ ഈ വർഷമെങ്കിലും തീർച്ചയായിട്ടും ഫയൽ ചെയ്യുക. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഗ്രോ, അതായത് ആനുവൽ സാലറി ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുക അല്ലെ, ഇയാൾക്ക് ഒരു 7 lakhs ഉണ്ടാവും, 10 lakhs ഉണ്ടാവും അങ്ങനെ. അതല്ല ക്രൈറ്റീരിയ. ഇതല്ലാതെ ഇൻകം ടാക്സ് നമുക്ക് ഗവൺമെന്റ് നമുക്ക് കുറെ ബെനിഫിറ്റ് തരുന്നുണ്ട്. ഗവൺമെന്റിന് ഒരിക്കലും നമ്മുടെ കയ്യിൽ അങ്ങനെ പിടിച്ചേൽപ്പിക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ കുറെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ ATC ഡിറക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള കുറെ ഡിറക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെ പല പല ഡിറക്ഷൻസ് അതിനകത്തൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ ടാക്സ് സേവിങ്സ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഇൻകം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ലോണുകളൊക്കെ ഇതിൽ പെടുമോ? നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇൻകം ടാക്സ് പ്രകാരം നിങ്ങൾക്ക് ഹൗസിംഗ് ലോണോ എഡ്യൂക്കേഷൻ ലോണോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് ഡിഡക്ഷൻസ് തരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലോൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അല്ലാണ്ടുള്ള ലോണുകളൊന്നും ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ഇൻഡിവിജ്വലിന്റെ കേസസിലാട്ടോ നമ്മൾ പറയുന്നത്. ഇത്രയൊന്നും ആലോചിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിനെ കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കാതെ പോയിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷേ ITR റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത് ഇഫ് യു ആർ എ സാലറി പേഴ്സൺ ഇസ് വെരി മച്ച് നീഡഡ് ഒരുപാട് കാര്യങ്ങൾക്ക്. അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നീതു തന്നെ പറഞ്ഞല്ലോ. നീതു ആണ് നമ്മളോടൊപ്പം ഓൺ ClubFM 94.3 ITR റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുമായിരുന്നു. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ ട്ടോ. മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് അടയ്ക്കണോ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയസ് കൂടാണ്ട് നമ്മൾ എവിടെ നോക്കിയാലും അറിയുക? നമുക്ക് അങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ടോ? ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് ആക്ച്വലി ഇപ്പൊ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇൻകം ടാക്സ് .gov.in ആണ് നമ്മുടെ വെബ്സൈറ്റ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരൊക്കെ ഫയൽ ചെയ്യണം, എപ്പോഴൊക്കെ ഫയൽ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. ഈവൻ നിങ്ങളുടെ റിട്ടേൺ ഫയലിംഗ് പോലും ഇൻകം ടാക്സിന്റെ സൈറ്റിൽ തന്നെ കുറെ ഫോംസ് ഒക്കെ ഉണ്ട്. അത് പലരും കൺഫ്യൂസിംഗ് ആണ് പറയാറുണ്ട്. അതിനെല്ലാം ഇപ്പൊ എന്താ പറയാ, ഒരു റെഡി ബിൽഡ് പോലെ കുറെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അതിനനുസരിച്ച് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അല്ലേ. അതെ അതെ, ഇനി പറയുകയാണെങ്കിൽ സാലറിയുടെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ITR 1 ആയിരിക്കും, 1 or 2, ഇറ്റ് ഡിപെൻഡ്സ്. ഇപ്പൊ ഒരു ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ITR 2 എടുക്കേണ്ടി വരും. ഒന്നി കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ITR 2 ചൂസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിലും ഇപ്പൊ പല സൈറ്റ് യൂട്യൂബ് അങ്ങനെ എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് കുറെ ഇൻഫോർമേഷൻ നമുക്ക് ആക്സസിബിൾ ആണ് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ,
അപ്പൊ ഈ ഐ ടി റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോ നേരത്തെ നീത്തു പറഞ്ഞ പോലെ നമ്മൾ ഫയൽ ചെയ്യുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് അതിന്റെ ഒരു ലിസ്റ്റ് പറയൂ, എന്തൊക്കെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഐ നോ റെന്റിന്റെ റെസിപ്റ്റ്, റെന്റ് റെസിപ്റ്റ് ക്യാൻ ഹെൽപ്പ് യു. പിന്നെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് പോളിസിയുടെ ഇത് ക്യാൻ ഹെൽപ്പ് യു. ബാക്കി എന്തൊക്കെയാണ്? സാലറിയുടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമേ നിങ്ങൾക്ക് ഒരു ഫോം 16 കിട്ടിയിട്ടുണ്ടാവും എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അത് പിന്നെ നിങ്ങളുടെ പേ സ്ലിപ്പ് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അതായത് ഹൗസിംഗ് വേണ്ടി ഇപ്പൊ പറഞ്ഞ പോലെ റെന്റിന്റെ ആ ഒരു പേയ്മെന്റ് നടത്തേണ്ട എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. LIC പോലുള്ള ഡോക്യുമെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രൂഫ് വേണം. പിന്നെ അതുപോലെ തന്നെ 26 AS എന്ന് പറയും, അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, എല്ലാവർക്കും അക്സസിബിൾ ആണ് ആ ഒരു സാധനം. ഓക്കെ, ഈ 26 AS നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ TDS എന്നുള്ള കാര്യങ്ങളൊക്കെ പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ, അപ്പൊ എത്ര പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഓ ഓക്കെ, എന്തായിരുന്നു അത്? ഇതിന്റെ പേരെന്തായിരുന്നു? 26 AS. പിന്നെ ഈ വർഷം മുതൽ ഗവൺമെന്റ് ഒരു പുതിയ സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് AIS എന്ന് പറയും. ഓക്കെ, അതിന്റെ പേരെന്ന് വെച്ചാൽ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിന്റെ ഒരു പേര്. ഇൻകം ടാക്സിന് നിങ്ങളെ കുറിച്ച് എന്തൊക്കെ അറിയാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ AIS നോക്കിയാൽ. ഓഹോ, ഇൻകം ടാക്സിന് നമ്മളെ കുറിച്ച് അറിയാവോ? പിന്നെ വലിയ പുള്ളികളല്ലേ. ഓ നൈസ്. ഓക്കെ, അപ്പം ആക്ച്വലി ഇപ്പൊ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുന്ന സമയത്ത് എല്ലാവരും പറയും എനിക്ക് സാലറി മാത്രമേ ഇൻകം ഉള്ളൂ, ഇത് വേറെ ഒന്നും ഇല്ല, നീതുവിന്റെ ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല നീതു എന്നൊക്കെ പറയാം. എന്നിട്ട് നമ്മൾ ഈ ലോഗിൻ ചെയ്ത് AIS സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കുമ്പോഴേ ST ഇൻട്രസ്റ്റ്, ഷെയർസ് വിറ്റേണ്ട കാര്യങ്ങൾ, അതായത് ഷെയർസ് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സാധനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. അതെ, നിങ്ങൾക്ക് ഇൻ ദ സെൻസ് നിങ്ങളുടെ ലോഗിനില് ഇൻകം ടാക്സ് സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. മനസ്സിലായി. ഓക്കെ, അപ്പം അതാണ് കള്ളത്തരമൊന്നും നടക്കുന്ന സീനില്ല. സീനില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരു പുള്ളിക്കാരി വിളിച്ചിട്ട് പറ അറിയാത്ത കൊണ്ടാട്ടോ പലരും പറയുന്നേ ഇൻട്രസ്റ്റ് ഒക്കെ എന്തിനാണ് ഇത് കാണിക്കുന്നത്, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ഗവൺമെന്റിൽ ഡാറ്റ ഉണ്ട് മാൻ, യു ഷുഡ് ഷോ ദാറ്റ് ഇൻ യുവർ റിട്ടേൺ. ഗവൺമെന്റിന് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് FD ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അത് കാണിക്കാതെ ഇരുന്നോണ്ട് എന്താ പെനാൽറ്റി വരും, അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന കാശ് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അത് ഞാൻ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ലൈനിൽ IT റിട്ടേൺസ് ഫയൽ ചെയ്യാതിരുന്നാൽ ഫൈൻ അടക്കേണ്ടി വരും, സുഹൃത്തുക്കളെ ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ ആസ് പെർ നീതുവിനെ പോലൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനിൽ, ഇഫ് യു ആർ എ സാലറിഡ് പേഴ്സൺ, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് തന്നെത്താനെ ഇൻകം ടാക്സ് റിട്ടേൺസ് IT റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊരാളെ ഹെൽപ്പിന് വേണം. ഇപ്പോൾ നീതുവിനെ പോലെ നീതു ക്യാൻ ഹെൽപ്പ് യു അങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട്. അങ്ങനെ നീതുവിനെ പോലെ ഫയൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കുമ്പോൾ അതിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരാളെ വെച്ച് നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ അതും എന്താണെന്ന് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ഓക്കെ, സ്റ്റേ ട്യൂൺ വിത്ത് മീ ഓൺ ClubFM 94.3. എന്തായാലും നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് IT റിട്ടേൺസിനെ കുറിച്ച്. കാര്യം IT റിട്ടേൺസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇസ് നിയറിങ്. സോ IT റിട്ടേൺസ് ആരൊക്കെ ചെയ്യും, ആരൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാത്തവരാണ് മെജോറിറ്റി എന്നുള്ളതാണ് ഫാക്ട്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ സംസാരിക്കുമായിരുന്നു, അതായത് ഹൂ ഓൾ ഷുഡ് ഡു, അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, ആർക്കൊക്കെ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊരു IT റിട്ടേൺസ് ഫയൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടൊരു വലിയ തുക, ഭീമമായ തുക ഫൈൻ ഉണ്ടാവുമോ, വാട്ട് ക്യാൻ ബി ഡൺ എന്നൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടാ. ഇനി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മളോട് സംസാരിച്ച നീതുവിന് ഷീസ് ഗോട്ട് എ യൂട്യൂബ് ചാനൽ, നീതു ഓൺ സ്റ്റേജ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. യു ക്യാൻ ചെക്ക് ദയർ. അവിടെ നീതു ഓരോന്നും നല്ല ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി അതല്ല, നീതുവിന്റെ ഹെൽപ്പ് ഇഫ് യു വോണ്ട് ഇറ്റ് യു ക്യാൻ ആക്ച്വലി കോൺടാക്ട് ഹർ ത്രൂ ഇൻസ്റ്റഗ്രാം, നീഡ്സ് ഫോർ യു, NEETZ4, നമ്മുടെ ന്യൂമറിക്കൽ 4, YOU, അതാണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. അവിടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ നീതു ഇങ്ങനെ പറയായിരുന്നു, ആക്ച്വലി നമ്മുടെ IT റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മളത് ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഫയൽ ചെയ്യാൻ എന്നുണ്ട്, ആ ടാക്സ് കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. അപ്പോൾ അത് സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴായതുകൊണ്ട് ഞാൻ വാട്സപ്പിലാണ് നീതുവിനോട് ചോദിച്ചേട്ടോ. ഒരു വർക്ക് നമ്മൾ ടാക്സ് കൺസൾട്ടന്റിനെ ഏൽപ്പിക്കുമ്പോൾ ഇപ്പൊ കണ്ടു വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് റീഫണ്ട് മേടിച്ചു തരും. ഓക്കെ, ഇപ്പോൾ ഒരു 20,000 റീഫണ്ട് മേടിച്ചു തരാം, അല്ലെങ്കിൽ 50,000, അല്ലെങ്കിൽ 1 lakh. ഇപ്പോൾ 4 lakhs ഒക്കെ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരുണ്ട്, 4 lakhs, 2 lakhs ഒക്കെ. അപ്പൊ അവരുടെ അടുത്ത് പറയും നമ്മൾ ഒരു 50%, അതായത് 2 lakhs റീഫണ്ട് മേടിച്ചു തരാം എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഈ ടാക്സ് കൺസൾട്ടന്റ് ഫീ എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് ആണ്. ഓക്കെ, റീഫണ്ട് എത്രയാണോ മേടിച്ചു കൊടുക്കുന്നത് അതിനകത്ത്
പെർസെൻറ്റേജ് അങ്ങനെ ഒരു പെർസെൻറ്റേജ് വേരി ചെയ്യും, അത്രയായിരിക്കും അവർ ഫീസ് ചാർജ് ചെയ്യുക. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ വിജിലന്റ് ആയിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ഡിഡക്ഷൻസ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും റീഫണ്ട് വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആരും അത് ചോദിക്കാറില്ല, എല്ലാവരും റീഫണ്ട് കിട്ടും ആ ഒരു കാര്യം മാത്രമേ സ്ട്രെസ് ചെയ്യാറുള്ളൂ. ആക്ച്വലി അത് തെറ്റാണ്. എന്തൊക്കെ ഡിഡക്ഷൻസ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ റീഫണ്ടിലോട്ട് എത്തിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഡിഡക്ഷൻസ് എടുത്തതിനകത്തുള്ള പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നും നമ്മൾ ചിന്തിക്കണം. ഓക്കെ, കാരണം കുറേ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ റിട്ടേൺ സ്ക്രൂട്ടിനിക്കോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മുടെ അടുത്താണ് ഇൻകം ടാക്സുകാർ വന്ന് ചോദിക്കുക, നിങ്ങൾ ഈ ഡിഡക്ഷൻ എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് എന്താണ് പ്രൂഫ് ഉള്ളതെന്നുള്ള ഒരു കാര്യം ചോദിക്കും. അപ്പോൾ അതിനുള്ള പ്രൂഫ് നമ്മുടെ ഇൻകം ടാക്സ് ഫയലിനകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. ഓക്കെ, അല്ലാതെ നമ്മൾ പൊതുവേ ഇപ്പം എന്നോട് ഒരാൾ റീഫണ്ട് ചോദിക്കും, ഞാൻ പറയും നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നേ പറയുള്ളൂ. അല്ലാതെ ഇത്ര രൂപ റീഫണ്ട് അല്ലെങ്കിൽ റീഫണ്ടിന്റെ ഇത്ര പെർസെൻറ്റേജ് അല്ല നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ചിലയിടത്തൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും റീഫണ്ടിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് അവർ ഫീസായിട്ട് ഈടാക്കുക. അപ്പൊ ആ ഒരു സമയത്ത് എന്തൊക്കെ ഡിഡക്ഷൻസ് അവർ എടുക്കുന്നു, അതിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ആസ് എ ടാക്സ് പേയർ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. ഇത് ഫോർ എ ബെറ്റർ സേഫർ സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സ് ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ട് ഐ ടി റിട്ടേൺസ് ഒക്കെ ഒരു കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഐ ടി റിട്ടേൺസ് റീഫണ്ട് വാങ്ങി തരുമ്പോൾ എന്തൊക്കെ ഡിഡക്ഷൻസ് എടുത്തിട്ടാണ് അവർ ആ റീഫണ്ട് വാങ്ങി തന്നത്, അതിനുള്ള ഡോക്യുമെൻറ്റ്സ് പ്രൂഫ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ കൃത്യമായ പ്രൂഫ് വേണം. പിന്നീടത്തേക്കാണെങ്കിലും അത് ആവശ്യം വരും എന്നാണ് നീത്ത് പറഞ്ഞത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി കോൾ ഹർ, ഇങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ. 9349534373 ഈസ് ഹർ കോൺടാക്ട് നമ്പർ. 9349534373 യു ക്യാൻ കോൺടാക്ട് ഹർ ഇൻ ദ ത്രൂ ഫോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. അടാറ് ലെവലിലെ പാട്ട്, വിനീത് ശ്രീനിവാസിന്റെ ശബ്ദം.